പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഭക്ഷ്യ വിഷബാധയേറ്റ് പ്രിയതാരം ബൈജു പറവൂർ 42 വയസ്സിൽ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സീക്രട്ട് എന്ന തൻ്റെ പുതിയ സിനിമ റിലീസിങ്ങിന് തയ്യാറെടുക്കുമ്പോഴാണ് മരണം. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് പ്രമുഖ നിർമ്മാതാവായ എൻ ബാദുഷാ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. ഭക്ഷ്യ വിഷബാധയേറ്റ് സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർ നന്ദികുളങ്ങര കൈപ്പാമ്പടത്തിൽ ബൈജു പറവൂർ മരിച്ചു. സ്വന്തമായി കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത സീക്രട്ട് എന്ന സിനിമ റിലീസിങ്ങിന് തയ്യാറെടുക്കുമ്പോഴാണ് മരണം. ഒരു സിനിമയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് കോഴിക്കോടായിരുന്നു ബൈജു. ശനിയാഴ്ച ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കോഴിക്കോട്ടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങുമ്പോൾ അസ്വസ്ഥത ഉണ്ടായപ്പോൾ കുന്നംകുളത്ത് ഭാര്യ വീട്ടിൽ കയറി. സമീപത്തെ ഡോക്ടറെ കണ്ടെങ്കിലും അസുഖം കുറയാത്തതിനാൽ പറവൂരിലെ വീട്ടിലെത്തി. ആരോഗ്യനില വഷളായതോടെ കുഴിപ്പള്ളിയിലും പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും തിങ്കൾ പുലർച്ചെ അദ്ദേഹം മരിച്ചു. ആദരാഞ്ജലികൾ. 20 വർഷമായി സിനിമാ രംഗത്ത് സജീവമായ ബൈജു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായും പ്രവർത്തിച്ചിട്ടുണ്ട്. ധന്യം, മൈഥിലി, കൈതോലച്ചാത്തൻ അടക്കം 45 സിനിമകളിൽ പ്രൊഡക്ഷൻ കൺട്രോളറായി. ഭാര്യ ചിത്ര, മക്കൾ ആരാധ്യ, ആരവ്, അച്ഛൻ ശശി, അമ്മ സുമതി.